എത്ര പോലീസ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള പല വേർഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ്, അതിപ്പോ പോലീസ് ക്യാരക്ടറിന്റെ പല ഡൈവേഴ്സിഫിക്കേഷൻസ് ഉണ്ട്, സി ബി ഉണ്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസ് ഉണ്ടോ, എല്ലാത്തിലും പല പല ഷെയ്ഡ്സ് ആണ്. ക്രിസ്റ്റഫർ, എനിക്കറിയാം സ്പോയിലേഴ്സ് അലർട്ടായിട്ട് വരുമെന്നറിയില്ല, എങ്കിലും ക്രിസ്റ്റഫർ എന്താണ് അവർക്ക് കാണാൻ പറ്റുന്നില്ലേ? മമ്മൂക്ക ഇപ്പം റോഷാക്ക് ചെയ്യുമ്പോഴും നൺബകൾ ചെയ്യുമ്പോഴും ഇങ്ങനത്തെ സിനിമകൾ തൊഴിൽ ചെയ്യുമ്പോഴൊക്കെ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും എന്താ പറയാ, ഒരു ഹൈ വോളന്റൈൽ ആക്ഷൻ അല്ലെങ്കിൽ ത്രില്ലർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം കാവനാടിയിലെ ഇൻസ്പെക്ടർ ബൽറാം ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ജോണി വാക്കറിലെ ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ സൈന്യത്തിലാണെങ്കിലും എല്ലാം ക്രിസ്റ്റഫർ ഇതിലെ ഒരു ഏത് ജോണറിൽ മമ്മൂക്ക വെക്കും ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ചിട്ട്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിന്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. ഇപ്പൊ ഞാനിവിടെ താഴെ ഇരിക്കുമ്പോ എന്നോട് ദിലീഷ് പറയുകയായിരുന്നു, ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനെ ഒരു സിനിമ ഫംഗ്ഷൻ ഞാൻ കണ്ടു. സിനിമ ഫംഗ്ഷനിൽ ഇത്രയും വലിയൊരു ക്രൗഡ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്രയും എനർജി ഉള്ള ഒരു ക്രൗഡ് ഞാൻ ഈ സിനിമയുടെ ഈ എനർജിയും ആവേശവും ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ എനർജി കളയാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിൽ കൂടുതൽ എനർജിയും ഊർജവും പകരം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ക്രിസ്റ്റഫർ ഇതുവരെ ചെയ്ത പോലീസ് വേഷവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാമ്യം ഇല്ലാതെയാണ് ഇല്ലാതാക്കാനാണ് ഞാനെൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും ഇതുവരെ സാദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ സദയം ക്ഷമിക്കും. എങ്ങനെയെങ്കിലും ഒരു വിദേശിയൻ കിട്ടി വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഷിബു, ആ ക്രിമുക്കിൽ നിന്നും ആംസ്റ്റർഡാമിലേക്കുള്ള ഷിബുവിന്റെ സ്വപ്നയാത്രയ്ക്ക് വാട്സാപ്പ് വഴി ലാംഗ്വേജ് സപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളാണ്. ഇംഗ്ലീഷ് കഫേ 9633888575. മമ്മൂക്കയുടെ നിന്ന് സ്പോയിലർ അലർട്ടായിട്ട് അധിക സംഭവങ്ങളൊന്നും കിട്ടില്ല. ഐശ്വര്യം പൂങ്കുഴലി ആയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മുതല് ഇത് മലയാളത്തിന്റെ ഐശ്വര്യ. ഷൈൻ എന്തെങ്കിലും ഒരു മമ്മൂക്കായിട്ട് വർക്ക് ചെയ്ത ഇൻസ്റ്റൻസും ഐശ്വര്യം ഇതുവരെ പറയാത്ത, നമുക്ക് ഇതുവരെ ഒരിടത്തും പറയാത്ത ഒരു സംഭവം ഈ ഓഡിയൻസിന് വേണ്ടിയിട്ട് എനിക്ക് തക്കടിക്കില്ല ഒരു ലൈഫ് ചെയ്തതിലും. അവിടെ
അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേപ്പറിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ആ വാതിൽ കടന്നതിൻ്റെ അകത്തേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. നമ്മൾ കണ്ടിങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത പോലെ, അങ്കിളുമില്ല, അടുത്ത പടവുമില്ല, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കലുമില്ല, ഉമ്മ വയ്ക്കലും ഇല്ല, ഒന്നുമില്ല. ഞാൻ വിചാരിച്ചതാണ് ഓടിച്ചെന്ന് ചെയ്യണമെന്ന്. പക്ഷെ നിന്ന് നിപ്പിൽ നമ്മൾ ഫ്രീസ് ആയിട്ടാണ് പോവുക. ഇപ്പോഴും നമ്മളങ്ങനെ ഐശ്വര്യ.